നമസ്കാരം. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന ഒരു പരാതിയല്ല, അവാസ്തവമായ ഒരു കാര്യം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ കോൺഗ്രസ്സുകാരും ഒക്കെ ധാരാളം പറഞ്ഞ് കേൾക്കാറുണ്ട്. കേരളത്തിനായി എന്തെല്ലാം വികസന പദ്ധതികളാണ് കേന്ദ്രം ഒരുക്കി വച്ചിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കാണുന്നതുമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഏതാണ്ട് 600-ലധികം കോടിയുടെ പദ്ധതികൾ അന്ന് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിനായി. നിരവധി റോഡ് പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി റോഡ് വികസന പദ്ധതികൾ, അതുപോലെ തന്നെ വൈദ്യുതീകരണ പദ്ധതികളൊക്കെ തന്നെ കേരളത്തിനായി ഇതാ കേന്ദ്രം ഒരുക്കുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തെ മുക്കിലും മൂലയിലും നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വികസനം എല്ലാം ചെന്നെത്തണം, അത്യാധുനിക സംവിധാനങ്ങൾ എല്ലാം ചെന്നെത്തണം, ഓരോ ജനവും ഓരോ പൗരനും അതിന്റെ ഗുണം ലഭിക്കണം എന്ന ഒറ്റ ആശയത്തോടെ ഒറ്റ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇതെല്ലാം നടപ്പിലാക്കുന്നത്. ഇവിടുത്തെ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ കേരള സർക്കാരിനോ ഇടതുപക്ഷ സർക്കാരിനോ ഒന്നും അത് മനസ്സിലാകാഞ്ഞിട്ടല്ല. അവർക്ക് പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ അവരുടെ ചിത്രവും അവരുടെ മന്ത്രിമാരുടെ ചിത്രവും ഒക്കെ വെച്ച് പോസ്റ്റർ അടിച്ച് പേര് മാറ്റി ജനങ്ങളെ പറ്റിക്കാൻ മാത്രമല്ലേ അറിയൂ. അവർക്ക് സ്വന്തമായി പദ്ധതികൾ ഉണ്ടാക്കാൻ അറിയുമോ അല്ലെങ്കിൽ ചെയ്യുമോ അറിയുകയാണെങ്കിൽ തന്നെ അതാണ് ചോദിക്കുന്നത്. കേരളത്തിന്റെ ഊർജ കുടിവെള്ള റോഡ് മേഖലകളിലെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കുന്നുണ്ട്. മൊത്തം 6,000 കോടിയിലേറെ രൂപയുടെ 5 കേന്ദ്ര പദ്ധതികൾക്കാണ് വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ കേന്ദ്രമന്ത്രിമാരുമൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുഗലൂർ തൃശൂർ വൈദ്യുതി പ്രസരണ പദ്ധതി ഏറ്റവും സുപ്രധാനമായ പദ്ധതിയാണ്. പുഗലൂർ മുതൽ തമിഴ്നാട്ടിലെ പുഗലൂർ മുതൽ തൃശൂർ വരെയുള്ള വൈദ്യുത ശൃംഖലകളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രസരണ പദ്ധതി. ഈ പുഗലൂർ തൃശൂർ പ്രസരണ പദ്ധതി അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തമിഴ്നാട്ടിലെ പുഗലൂരിൽ നിന്ന് കേരളത്തിൽ വൈദ്യുതി എത്തിക്കാൻ 320 kV ലൈൻ സ്ഥാപിച്ച ആ ഒരു പദ്ധതി പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും, നാടിനെ സമർപ്പിക്കും. അതിനൂതന സാങ്കേതിക വിദ്യയായ വോൾട്ടേജ് സോഴ്സ് കൺവെർട്ടർ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്രസരണ ശൃംഖലയാണ് ഇത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. 5,070 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് മാത്രമായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രവർത്തനക്ഷമമാകുന്നതോടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് 2,000 MW വൈദ്യുതി കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വൈദ്യുതി പ്രതിസന്ധി, നമ്മുടെ ഇപ്പോൾ ജലവൈദ്യുത പദ്ധതികൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ NTPC ഒക്കെ ഉണ്ടെങ്കിലും ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ശക്തി പകരാനായി വൈദ്യുതി പ്രതിസന്ധി ഇനി ഭാവിയിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള പദ്ധതിയാണ് ഇത്. 50 MW കാസർഗോഡ് സൌരോർജ പദ്ധതി പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് നൽകും. കാസർഗോഡ് ജില്ലയിലെ പൈവള്ളികെ, മീഞ്ച, ചീപ്പാർ ഗ്രാമങ്ങളിലായി 250 ഏക്കറിലുള്ള പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ 280 കോടി രൂപയാണ് മുടക്കിയിട്ടുള്ളത്. 3 പദ്ധതികൾ, അടുത്ത പദ്ധതികളൊക്കെ തിരുവനന്തപുരം തലസ്ഥാന നഗരിക്കായിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. 94 കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. തിരുവനന്തപുരത്തെ 37 കിലോമീറ്റർ റോഡ് ലോകോത്തര നിലവാരത്തിലാക്കാൻ ഉദ്ദേശിച്ചുള്ള സ്മാർട്ട് റോഡ്സ് പദ്ധതിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. 427 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനായി മാറ്റിവച്ചിരിക്കുന്നത്. അമൃത് ദൗത്യത്തിന് കീഴിൽ നിർമ്മിച്ച 75 MLD, അതായത് പ്രതിദിനം 1,00,000 ലിറ്റർ ജല സംസ്കരണ പ്ലാന്റ് പ്രധാനമന്ത്രി, അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ അരുവിക്കരയിലാണ് ഇത് നടക്കുന്നത്. ഇതിനും പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിക്കും. തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കുള്ള കുടിവെള്ള സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രത്യേക പ്ലാന്റാണിത്. ഇതൊക്കെ ഇപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇതിനു മുൻപ് എത്രയോ പദ്ധതികൾ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ കേരളത്തിനായി നൽകിയിരിക്കുന്നു. അതൊക്കെ തന്നെ ഇപ്പോൾ പേര് മാറ്റി കൊടുക്കുന്നതും ഇതൊക്കെ ഇപ്പോൾ ഇനി പേര് മാറ്റി വേറെ പേരിൽ ഇറങ്ങുമോ എന്നറിയില്ല കേട്ടോ. പ്രധാനമന്ത്രി നേരിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പേര് മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സാധാരണ ജനങ്ങൾക്കുള്ള ചെറിയ പദ്ധതികളും സഹായങ്ങളും അതുപോലെയുള്ള സേവനങ്ങളും ഒക്കെ തന്നെ പേര് മാറ്റിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ സർക്കാരാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെപ്പറ്റി നമ്മൾ വാർത്തകളും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും പദ്ധതികൾ, ഇത്രയും ബൃഹത്തായ പദ്ധതികൾ, പുഗലൂർ തൃശൂർ ഈ പ്രസരണ പാത എന്ന് പറയുന്നത് ഏറ്റവും വൈദ്യുത മേഖലയ്ക്ക് തന്നെ, ഭാരതത്തിന്റെ വൈദ്യുത മേഖലയ്ക്ക് തന്നെ ഏറ്റവും ഊർജ്ജം പകരുന്ന, ഏറ്റവും ശക്തി പകരുന്ന പദ്ധതിയാണ്. ഇവയെല്ലാമാണ് ഇന്ന് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിക്കുക. ഇനിയും നിങ്ങൾ പറയരുത് കേരളത്തോട് കേന്ദ്രത്തിന് ചിറ്റമനയമാണ് അല്ലെങ്കിൽ കേരളത്തെ അവഗണിക്കുന്നു, കേരളം ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊന്നും ദയവായി ഇനി നിങ്ങൾ പറയരുത്. പറയാനുള്ള ആ ഒരു അവകാശം നിങ്ങൾക്കില്ല. ഇത് കേരളം എന്നത് ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. എല്ലാ നാടുകളിലേക്കും എല്ലാ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വികസനവും അതുപോലെ അത്യാധുനിക സംവിധാനങ്ങളും ഒക്കെ കടന്നെത്തണം എന്ന് തന്നെയാണ്.
തന്നെയാണ് എന്ന് തന്നെ ഉദ്ദേശിച്ച് ഭരണം നടത്തുന്ന സർക്കാരാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ പദ്ധതികളുടെ ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ് നടത്തിയത്. ഇതിന്റെ കൂടുതൽ ഇതിന്റെ പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി കൂടുതൽ ഉപകാരപ്രദമായ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും എല്ലാ പദ്ധതികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. പദ്ധതികളൊക്കെ തന്നെ ഇതും ഇതിലപ്പുറവും എല്ലാം യാഥാർത്ഥ്യമാകട്ടെ. വികസനം എല്ലായിടത്തും ചെന്നെത്തട്ടെ. പുരോഗതി എല്ലാവർക്കും പ്രാപ്തമാകട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.